ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്നാൽ ഈ നീക്കത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തമിഴ് സിനിമാ ലോകത്തും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ആർക്കും പറയാനാവില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വഴങ്ങേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടതോടെ പല സിനിമകളും വേണ്ടെന്ന് വച്ചു, അവർ പറഞ്ഞു. അഡ്ജസ്റ്റ്മെൻ്റാണ് അവസരം ലഭിക്കാനുള്ള ഏക മാർഗമെന്ന ക്രൂരമായ സാഹചര്യത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തുകയാണ്. എന്നാൽ സിനിമാ മേഖലയിലെ എല്ലാവരും ഇങ്ങനെയല്ല. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നു. അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താൽ മാത്രം ഫോട്ടോ എടുക്കാൻ അവസരമുണ്ടെങ്കിൽ അവിടെ തുപ്പിയിട്ട് പുറത്തേക്ക് പോകുക. ഇതുപോലൊരു സിനിമ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുവെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ പിന്തുടരും, അവർ കൂട്ടിച്ചേർത്തു. സംഭവം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇരകൾ തുറന്നു പറയാത്തതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടെന്നും സനം എടുത്തു പറഞ്ഞു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിലും സിനിമാ മേഖലയിലെ ചൂഷണത്തിനുമെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും സനം തീരുമാനിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു. പുരുഷന്മാരും പ്രായപൂർത്തിയാകാത്തവരും ലൈംഗിക പീഡനത്തിനിരയാകുന്നു. പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി തഞ്ചാവൂർ ജില്ലയിൽ ഒരു യുവതിയും കൃഷ്ണഗിരി ജില്ലയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുമാണ് ലൈംഗിക അതിക്രമണത്തിന് ഇരയായത്. ഈ ക്രൂരതകൾ അവസാനിപ്പിക്കണം. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമരം നടത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. അതിനായി നവീൻ നങ്ങയാർ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലൂടെ ഞങ്ങൾ ഈ മാസം 24 ചെന്നൈ വള്ളുവർ കോട്ടത്തിന് സമീപം വൈകിട്ട് 7 മുതൽ 9 വരെ പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പോലീസിൽ നിന്ന് അനുമതി തേടിയിട്ടുണ്ട്, സനം പറഞ്ഞു.